ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണക്കമീൻ പറ്റിച്ചതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല വലുപ്പമുള്ള നങ്കായിരുന്നു. ഇതിൻ്റെ ഉപ്പൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ബൗളിന് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 3 കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുക. ഒരു 3-4 പച്ചമുളകൊന്ന് നടുക്കൂടെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയുമാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു മൺചട്ടിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ വരുമേ. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി, ഒരു 4-5 കൊച്ചുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയുടെ ആ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടി നമ്മൾ 1-2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ 3 കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകിയിട്ട് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കഴിവതും കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാര്യം നമ്മുടെ ഉണക്കമീനിൽ നല്ല ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊരല്പം ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നിളക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും അങ്ങനെ ഇതാ നന്നായിട്ട് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഉണക്കമീനേ ഉള്ളൂ, വലിയൊരു നങ്കായിരുന്നു. ഞാനിത് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു മീന് പകരം വേറെ ഏത് മീനായാലും ഇതേ അരപ്പൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ബൗളിന് 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്, പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അധിക സമയമൊന്നും വേണ്ട, ഉണക്കമീനായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരു 5 മിനിറ്റ് മാത്രം മതി. ചെറിയ തീയിലിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉണക്കമീൻ്റെയൊക്കെ നല്ല മണമാണ് വരുന്നത്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ വറ്റിച്ചതൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ആ ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു ഈർപ്പം പോലെയുണ്ട്, അത് ഈ ചട്ടിയിലിരുന്ന് തന്നെ അങ്ങ് മാറിക്കോളും. ഇനി ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.